ഭാഷാവിദ്യാ സമാജത്തിൻ്റെ മാത്രമല്ല ഹിന്ദു സമൂഹത്തിൻ്റെ ആകെ അഭിമാനമാണ് കാസർഗോഡ് ഉദുമ സ്വദേശിനി എസ് ആതിര. മതമൗലികവാദ ശക്തികളുടെ ഭീഷണികളെയും വെല്ലുവിളികളെയും അപവാദ പ്രചരണങ്ങളെയും തരണം ചെയ്യാൻ ആതിരയെ സഹായിച്ചത് ആർഷവിദ്യാ സമാജമാണ്. ഈ സമാജത്തിൻ്റെ മുഴുവൻ സമയ പ്രവർത്തകയാണ് ഇന്ന് ആതിര. തന്നെപ്പോലെ ഇനിയും പെൺകുട്ടികൾ ചതിക്കപ്പെടാതിരിക്കണമെങ്കിൽ ധർമ്മപ്രചാരണമാണ് യഥാർത്ഥ വഴിയെന്നും ആതിര പറയുന്നു. ആസൂത്രിത മതംമാറ്റങ്ങൾക്കെതിരെ കർമ്മനിരതയാണ് എസ് ആതിര. ഈ പെൺകുട്ടിയെ നേരത്തെ ഇസ്ലാം മതമൗലികവാദികൾ ആയിഷ എന്ന പേരിൽ നിർബന്ധിത മതപരിവർത്തനം നടത്തിയിരുന്നു. തന്നെ നിർബന്ധിച്ച് മതം മാറ്റിച്ചത് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരാണെന്ന് ആതിര വെളിപ്പെടുത്തിയിരുന്നു. സാക്കിർ നായിക്കിൻ്റെ അടക്കമുള്ളവരുടെ പ്രസംഗങ്ങൾ മതം മാറ്റത്തിന് കാരണമായെന്നും ഈ പെൺകുട്ടി വ്യക്തമാക്കിയിരുന്നു. ആതിരയെ ഒളിവിൽ താമസിപ്പിച്ചിരുന്നത് SDPI നേതാവ് സീന ഫർസാനയുടെ വീട്ടിലായിരുന്നു. ആതിരയെ മതം മാറ്റുന്നതിനായി കൊണ്ടുവന്നത് മഞ്ചേരിയിലെ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സത്യസരണി എന്ന സ്ഥാപനത്തിലേക്കായിരുന്നു. 2016 ജൂൺ 15 ചെർപ്പുളശ്ശേരി പോലീസിൽ ആതിരയുടെ അച്ഛൻ അപ്പുണ്ണി നൽകി പരാതിയെ തുടർന്ന് നടത്തിയ അന്വേഷണമാണ് മഞ്ചേരി സത്യസരണിയിലും പോപ്പുലർ ഫ്രണ്ട് SDPI പ്രവർത്തകരിലേക്കും എത്തിയത്. ആതിരയെ നിർബന്ധിത മതപരിവർത്തനം നടത്തിയ കേസിൽ പോപ്പുലർ ഫ്രണ്ട് SDPI പ്രവർത്തകർ അറസ്റ്റിലായിരുന്നു. ഈ കേസിൽ സത്യസരണി മാനേജരും അറസ്റ്റിലായിരുന്നു. ആ ഘട്ടത്തിൽ ആതിരയുമായി പോപ്പുലർ ഫ്രണ്ട് വനിതാ വിഭാഗം ദേശീയ നേതാവ് AS സൈനബ ടീച്ചർ അടക്കമുള്ളവർ ബന്ധപ്പെട്ടിരുന്നതായി അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരുടെ നിർദ്ദേശപ്രകാരമാണ് താൻ മതപഠനത്തിന് വീട് വിട്ട് ഇറങ്ങിയതെന്നും മതം മാറാൻ സത്യസരണിയിലേക്ക് പോകാൻ അവർ നിർബന്ധിച്ചതായും ആതിര വെളിപ്പെടുത്തിയിരുന്നു. പെരിന്തൽമണ്ണയിലെ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നതിനിടെയാണ് ആതിരയെ ഇസ്ലാമിക് ജിഹാദികൾ മതപരിവർത്തനത്തിന് വിധേയാക്കിയത്. മതം മാറ്റവും മതം മാറിയുള്ള വിവാഹവുമെല്ലാം തീവ്രവാദത്തിലാണ് ചെന്നെത്തുന്നതെന്ന കാര്യം പോലീസ് അന്വേഷണങ്ങളിൽ വ്യക്തമായിരുന്നു. നരകത്തെക്കുറിച്ചും മതം മാറി ഇസ്ലാമിലേക്ക് വന്നവരെക്കുറിച്ചുമുള്ള നിരവധി പുസ്തകങ്ങൾ ആതിരയ്ക്ക് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ കൊടുത്തിരുന്നു. തെറ്റിദ്ധാരണയാൽ ആയിഷ എന്ന പേരിൽ ഇസ്ലാം മതം സ്വീകരിച്ച ആതിര 2017 സെപ്റ്റംബർ 21 തൻ്റെ പിറന്നാൾ ദിനത്തിലാണ് ഹിന്ദു മതത്തിലേക്ക് തിരിച്ചെത്തിയ വിവരം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. തന്നെ സ്വധർമ്മത്തിലേക്ക് തിരികെ എത്തിച്ച ആർഷവിദ്യാ സമാജത്തോടും ആചാര്യ KR മനോജിനോടും നന്ദി രേഖപ്പെടുത്തിയായിരുന്നു ആതിരയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. കള്ളക്കഥകളും ദുരാരോപണങ്ങളും ഒളിഞ്ഞും തെളിഞ്ഞും പ്രചരിപ്പിക്കുന്ന ജിഹാദി ശക്തികൾക്കെതിരെയും ആതിര രോഷം കൊണ്ടിരുന്നു. ABSന്റെ ഖർവാപ്പസി തണങ്കൽപ്പാളയം എന്നൊക്കെയുള്ള പ്രചരണം നുണക്കഥകൾ ആണെന്ന് ആതിര പറഞ്ഞിരുന്നു. ആർഷവിദ്യാ സമാജത്തിനെതിരെ കള്ളക്കേസ് കൊടുത്തവരുടെ തനി നിറവും നുണക്കഥകളും വെളിവാക്കി നിരവധി വേദികളിലാണ് ആതിര ഇതിനോടകം സംസാരിച്ചത്. ദൃശ്യമാധ്യമങ്ങളിലെ ചർച്ചകളിലും ആതിര ഇസ്ലാമിക ജിഹാദികളുടെ നുണപ്രചാരങ്ങൾക്കെതിരെ പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട്. ആർഷവിദ്യാ സമാജത്തിൻ്റെ തിരുവനന്തപുരം സെന്റർ ഉദ്ഘാടനം ചെയ്തത് ആതിരയായിരുന്നു. തന്നെ സനാതനധർമ്മത്തിൽ നിന്നും AVSിൽ നിന്നും അകറ്റി ഇസ്ലാമിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും നടക്കുന്നുണ്ടെന്നും ആതിര വെളിപ്പെടുത്തിയിരുന്നു. തൻ്റെ നിലപാടുകളും അനുഭവങ്ങളും വിശദീകരിച്ചുകൊണ്ട് ആതിര ഞാൻ ആതിര എന്ന പേരിൽ പുസ്തകമിറക്കിയിട്ടുണ്ട്. കള്ളപ്രചാരണങ്ങൾ നടത്തുന്നവരെ സംവാദത്തിന് ആതിര വെല്ലുവിളിച്ചിരുന്നു. നിയമ സംവിധാനങ്ങളെപ്പോലും വെല്ലുവിളിക്കുന്ന ജിഹാദി ശക്തികൾക്കെതിരെ അവസാന ശ്വാസം വരെയും പോരാടാൻ തന്നെയാണ് ആതിരയുടെ തീരുമാനം. ജിഹാദി ശക്തികളെ കണ്ടം വഴി ഓടിക്കുന്ന മറുപടിയാണ് തൻ്റെ ഫേസ്ബുക്ക് ഗ്രൂപ്പിലൂടെ ആതിര നൽകിയിട്ടുള്ളത്. ആർക്കും കൊട്ടാവുന്ന ചെണ്ടയല്ല ഹിന്ദുധർമ്മം. ഇത് പഴയ കാലവുമല്ല. സനാതനധർമ്മത്തിനെതിരെയുള്ള ഏത് ബൗദ്ധിക ആക്രമണങ്ങളെയും നേരിടാനും മതപരിവർത്തന ശക്തികളെ പരസ്യമായി പൊളിച്ചു കയറാനും ആശയക്കരുത്തുള്ള നൂറുകണക്കിന് സംവാദകരെ ആർഷവിദ്യാ സമാജം ഇതിനോടകം സൃഷ്ടിച്ചിട്ടുണ്ട്. സനാതനധർമ്മത്തിനെതിരെ ഇനിയും ശബ്ദിച്ചാൽ അതേ നാണയത്തിൽ പ്രത്യാക്രമണം നേരിടേണ്ടി വരും. നിങ്ങൾ ഹിന്ദു കുട്ടികളെ ബ്രെയിൻ വാഷിങ്ങിലൂടെ കൊണ്ടുപോകാൻ ശ്രമിച്ചാൽ ഞങ്ങൾ അവരെ സത്യം ബോധ്യപ്പെടുത്തി തിരിച്ച് കൊണ്ടുവരിക തന്നെ ചെയ്യും. മതതീവ്രവാദികൾക്ക് ആർഷവിദ്യാ സമാജത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ ഭയമുണ്ടെന്നും ആതിര പറഞ്ഞു. ഇതുവരെ ഞങ്ങൾ തെറ്റായ ചിന്താഗതിയിൽപ്പെട്ട ഹിന്ദു യുവതി യുവാക്കളെയാണ് തിരികെ കൊണ്ടുവന്നത്. നിങ്ങൾ തെറ്റിദ്ധരിപ്പിച്ചും പ്രലോഭിപ്പിച്ചും മതപരിവർത്തനം തുടരാൻ മുസ്ലിങ്ങളെ സനാതനധർമ്മത്തിലേക്ക് കൊണ്ടുവരാനും ഞങ്ങൾ ശ്രമിക്കുമെന്നും ആതിര പറയുന്നു. മുസ്ലിം പെൺകുട്ടികളെ ഉപയോഗിച്ചുള്ള ആസൂത്രിത മതം മാറ്റത്തിന് ഇരയാക്കുന്ന പെൺകുട്ടികൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയും അവരിൽ സ്വധർമ്മത്തെക്കുറിച്ച് അവബോധം ഉണ്ടാക്കുകയും വേണം. ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും ഇസ്ലാമാക്കാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ടെങ്കിൽ ഞങ്ങൾക്കും അത് തന്നെ ഉണ്ടെന്ന കാര്യം മറക്കാതിരിക്കണമെന്നും ആതിര ഓർമ്മിപ്പിക്കുന്നു. വെറുതെ സമൂഹത്തിൽ അസ്വസ്ഥത സൃഷ്ടിക്കാതിരുന്നാൽ എല്ലാവർക്കും നല്ലതാണെന്നും ആതിര പറയുന്നു. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.